നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആറ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായ ആലപ്പുഴ കളർക്കോട് അപകടത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിനെതിരെ അപകടത്തിൽ മരിച്ച ആളു അമ്മ രംഗത്തെത്തിയതിനു പിന്നാലെ കോളേജ് ഹോസ്റ്റലിന് സമയ നിയന്ത്രണം ഏർപ്പെടുത്തി ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ കയറേണ്ട സമയം രാത്രി ഏഴ് മുപ്പതാക്കിയാണ് നിജപ്പെടുത്തിയത് മെഡിക്കൽ കോളേജ് പി ടി യോഗത്തിലാണ് ധാരണയായത് ഇക്കാര്യം ആരോഗ്യ വകുപ്പിനെ െന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മറിയം വ്യക്തമാക്കി ഒന്നാം വർഷ വിദ്യാർത്ഥികൾ രാത്രി മുമ്പ് ഹോസ്റ്റലിൽ രാത്രിക്ക് അതിനുശേഷം മാതാപിതാക്കൾ വിളിച്ചു പറഞ്ഞാണ് മെഡിക്കൽ കോളേജ് യോഗത്തിൽ ധാരണയായത് ഹോസ്റ്റലിൽ സമയക്രമീകരണം വേണമെന്ന് പി ടി യോഗത്തിൽ മാതാപിതാക്കളാണ് ആവശ്യപ്പെട്ടത് ആലപ്പുഴ മെഡിക്കൽ കോളേജിനു വേണ്ടി മാത്രമേ സമയം പുനഃക്രമീകരിക്കാൻ സാധിക്കില്ലെന്നും ഇക്കാര്യം ആരോഗ്യവകുപ്പിനെ അറിയിക്കുമെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ മെറിയം വർക്കി അറിയിച്ചു മെഡിക്കൽ കോളേജിന് ചുറ്റുമതിൽ നിർമ്മിക്കാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് നൽകിയെന്നും പ്രിൻസിപ്പൽ പി ടി യോഗത്തിൽ അറിയിച്ചു അതേസമയം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് തുടർ കൌൺസിലിംഗ് നൽകും ആദ്യ വർഷ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് കഴിഞ്ഞ ദിവസമാണ് ആൽമിന്റെ അമ്മ ആരോപണമായി രംഗത്തെത്തിയത് ഹോസ്റ്റലിൽ കയറാനുള്ള സമയം ഏഴ് മുപ്പതാണെന്നാണ് നിബന്ധന അങ്ങനെ അപകട സമയത്ത് അതായത് ഒൻപത് മണിക്ക് ശേഷവും വിദ്യാർത്ഥികൾ പുറത്തുപോയത് ഹോസ്റ്റൽ അധികൃതർക്കുണ്ടായ വീഴ്ചയാണെന്നും വിദ്യാർത്ഥികൾക്ക് തോന്നുമ്പടി പുറത്തു പോകാനുള്ള അനുമതി നൽകരുതെന്നും ആൽമിന്റെ അമ്മ മീന ആരോപണം ഉന്നയിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ചയായിരുന്നു ആൽബിൻ മരിച്ചത് ഹോസ്റ്റലിൽ ആവുമ്പോൾ എപ്പോഴും കയറി വരാം ഇറങ്ങിപ്പോവാമെന്ന സ്ഥിതിയാണ് താൻ ഒപ്പിട്ട് നൽകിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതിൽ ഏഴരകെ കുട്ടികൾ കയറണമെന്നാണ് എപ്പോൾ പുറത്തുപോയി എപ്പോൾ കാറെടുത്തു എന്നതൊന്നും അറിയില്ല ഇതെല്ലാം അറിയുന്നത് വാർത്ത കണ്ടിട്ടാണ് ഹോസ്റ്റൽ അധികൃതരോടും സർക്കാർ അധികൃതരോടും പറയാനുള്ളത് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ മകൻ വീട്ടിലേക്കാൾ സുരക്ഷിതമായിരിക്കുമെന്നാണെന്നും ആൽബിന്റെ അമ്മ മീന പറഞ്ഞു പഠനത്തിനൊപ്പം കായിക വിനോദങ്ങളിലും തിളങ്ങിയിരുന്ന ആൽബിന് ഫുട്ബോൾ എന്നും ഹരമായിരുന്നു സ്കൂൾ തലമുറ ഫുട്ബോളിനെ അകമഴിഞ്ഞ സ്നേഹിച്ചിരുന്ന ആൽബിൻ ഗവൺമെന്റ് ടി മെഡിക്കൽ കോളേജ് ഫുട്ബോൾ ടീമിലും അംഗമായിരുന്നു കോളേജ് അങ്കണത്തിലെ ഫുട്ബോൾ കോർട്ടിനെ കുറിച്ച് മാതാവിനോട് വാതോരാതെ സംസാരിച്ചിരുന്ന ആൽബിന്റെ മൃതദേഹത്തിൽ കോളേജ് ടീമിന്റെ ചുവന്ന ജേഴ്സിയും സ്റ്റെതസ്കോപ്പും ധരിപ്പിച്ചാണ് ഉറ്റവരും സുഹൃത്തുക്കളും അന്ത്യയാത്ര നൽകിയത് ആലപ്പുഴ ടി ഡി മെഡിക്കൽ കോളേജിലെ ആദ്യവർഷ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ ദേശീയപാതയിൽ കളർകോട് ചങ്ങനാശ്ശേരി മുക്കിനു സമീപത്ത് വെച്ച് ബസുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആൽബിനെ വിദഗ്ധ ചികിത്സയ്ക്ക് എറണാകുളം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പിന്നീട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ അപകടത്തിൽ ആൽബിന് കൂടാതെ അഞ്ച് വിദ്യാർത്ഥികൾ മരിക്കുകയും മറ്റ് അഞ്ച് വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആലപ്പുഴ എടത്ത സ്വദേശിയാണ് ആൽബിൻ ജോർജ് പാലക്കാട് സ്വദേശി ശ്രീധേവ് വത്സൺ മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി ദേവാനന്ദൻ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബാർ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കോട്ടയം സ്വദേശി ആയി ഷാജി എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷം എം ബി ബി എസ് വിദ്യാർത്ഥികളായിരുന്നു എല്ലാവരും ആലപ്പുഴയിലേക്ക് സിനിമയ്ക്ക് പോവുകയായിരുന്നു പതിനൊന്ന് പേരും ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണ തെറ്റി എതിരെ വന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്തെടുത്തത് കാറിലുണ്ടായിരുന്ന മറ്റുള്ള ചികു തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത